നമ്മുടെ മ്യൂസിക് ടീം പ്രേക്ഷകർക്ക് ഇതിനകം തന്നെ പരിചയമുള്ള എന്താ പറയുക ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ടീമാണ് ആ കീബോർഡിലെ രാജനാണ് രാജൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കീബോർഡ് പ്ലേ ചെയ്യുന്ന ഒരാളല്ല ഇതിൻ്റെ ഒരു മ്യൂസിക് ഡിറക്ടർ എന്ന നിലയ്ക്കുകൂടി നമ്മൾ രാജനെ കണക്കാക്കുകയാണ് അദ്ദേഹം സംഗീതജ്ഞനാണ് ഒരു മ്യൂസിഷ്യൻ അതിനപ്പുറം ഇതിൻ്റെ ഒരു നിർദ്ദേശങ്ങൾ നൽകി ഈ ടീമിനെ മ്യൂസിക് ടീമിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നതിലൊക്കെ രാജൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് റെനി റിഥം പാറ്റില് റെനിയും നല്ല എന്താ പറയുക നല്ല ഒരു 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 കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഈ ഷോയ്ക്ക് ഇവരുടെയൊക്കെ ഇവർക്ക് ഇവരെക്കുറിച്ച് ഞാൻ പറയുന്നത് സ്പീഡ് വിത്ത് ആക്കുറസിന്നാണ് കാരണം സെക്കൻഡുകൾക്കുള്ളിൽ സംവിധായകൻ ബൈജു മെല്ല ആവശ്യപ്പെടും അവിടെ ഇന്നൊരു പശ്ചാത്തല സംഗീതം കൊടുക്കണം അതിന് ഒരു ശ്രുതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ശ്രുതിയിൽ നിന്നും പെട്ടെന്ന് അടുത്ത ശ്രുതിയിലോട്ട് അടുത്ത ടെമ്പോയിലോട്ടൊക്കെ മാറാനുള്ള സമയം പരിമിതമായ സമയങ്ങൾക്കുള്ളിൽ ഇവർ അണി ചുരുക്കുന്നു എന്നുള്ളതാണ് ഈ റിഹേഴ്സൽ നോക്കാനായിട്ട് ഇങ്ങനെ പടി കയറി അതിനെക്കുറിച്ച് രാജ്യം പറയുന്നത് സംഗീതത്തിലും അങ്ങനെയാണ് ആരോഹണം ഉണ്ട് അവരോഹണം ഉണ്ടെന്നാണ് ഇത് ബാബു ഗിറ്റാറിസ്റ്റ് ബാബു ശ്രീജിത്ത് തബലയിൽ വരും എന്താ പറയുക ഹിന്ദി പാട്ടുകൾ പാടുമ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ എനിക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏത് പാട്ട് പാടിയിരുന്നാലും അപ്പോൾ രാജൻ അവിടെ നിന്ന് അത്രയും ദൂരമാണ് രണ്ട് എക്സ്ട്രീംസാണ് രാജൻ അവിടെ നിന്നുള്ള ആക്ഷനിൽ ഇവർ എന്താണ് ഡി മൈനർ ഏത് മൈനർ സി ആണോ ഡി ആണോ എല്ലാം അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇവരെ ഗ്രഹിച്ച് ഇവർ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നു ആവുന്നു അതിനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ ഇവർ അണി ആ സംഗീത വിസ്മയമാണ് ഈ കോമഡി സ്റ്റാസിൻ്റെ വലിയൊരു ഒരു വിജയത്തിൻ്റെ ഘടകം